വേറൊരു മാക്സിയുടെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുത്ത ഈയൊരു ഉടുപ്പുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ടും കട്ട് ചെയ്യാനായിട്ടുള്ള സൂപ്പർ ടിപ്സും ട്രിക്സും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ നമ്മുടെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ട് ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസ് കണ്ട കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് മഷാ അല്ല അലഹദില്ല അപ്പോൾ ഇനിയും വീഡിയോസ് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു പഴയ ഒരു മാക്സി ആണ് കേട്ടോ ഉമ്മാൻ്റെ ഒരു മാക്സി ആണ് അപ്പോൾ അതിലിതാ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു പോഷൻ വന്നിട്ട് എങ്ങനെയോ ഒന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു കുളത്തിൽ കീറിയതാണെന്ന് തോന്നുന്നു അപ്പോൾ ക്ലോത്ത് വന്നിട്ട് നല്ല ക്ലോത്താണ് പുതിയ ക്ലോത്താണ് ഒന്നും എന്താ പറയുക ഒന്നും മോശമായിട്ടൊന്നും ഇല്ല കേട്ടോ ഒരുപാട് യൂസ് ആക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോത്ത് നമുക്ക് ആ ഒരു മാക്സി കയ്യിൽ സ്ലീവിലത് കാണുന്ന ആ ഒരു പോർഷനിൽ തന്നെ അങ്ങനെ കീറിയത് കൊണ്ട് പിന്നെ അത് നമുക്ക് യൂസ് ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലോത്ത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അടിപൊളി സംഭവം ചെയ്തെടുക്കാം അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കട്ടിങ്ങാണ് ഉൾപ്പെടുത്തുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവുന്നില്ല കാരണം ഞാനതിൽ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും വീഡിയോയിൽ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടുകാർക്ക് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതെവിടെ ഇപ്പോൾ ഞാൻ മാക്സി ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ പകുതിയാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലോത്ത് നാലായിട്ട് കിട്ടും കേട്ടോ അതായത് രണ്ട് ക്ലോത്ത് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കി കഴിഞ്ഞാൽ നാല് മടക്കാക്കി കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള പോഷൻ ഞാനിത് ലെവൽ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് എന്നിട്ട് ഞാനിവിടെ തട്ട് തട്ടായിട്ടുള്ളൊരു ബേബി ഫ്രോക്കാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ യോക്കിൻ്റെ ആ ഒരു പോഷൻ വരുന്ന ഭാഗത്ത് പത്തിഞ്ചാണ് ലെങ്ത്ത് ഇറക്കം എടുത്തേക്കുന്നത് കേട്ടോ ബോഡിയുടെ ആ ഒരു പോഷൻ്റെ ഇറക്കം എടുത്തേക്കുന്നത് പത്തിഞ്ചാണ് ഒരുപാട് കൂട്ടുകാർക്ക് മെഷർമെൻറ്റിൽ ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു ഫ്രോക്ക് വന്നിട്ട് മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പെർഫെക്റ്റ് അളവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇറക്കം പത്തിഞ്ചാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഷോൾഡർ ലെങ്ത്ത് അഞ്ചിഞ്ച് ഷോൾഡർ ഇറക്കവും അഞ്ചിഞ്ചാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് നോക്കണം ക്ലോത്ത് മടക്കിയിട്ട് നാലായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ചെസ്റ്റിൻ്റെ സൈസിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൽ സീവെലമെൻസ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് ഏഴാണ് മെഷർമെൻറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ എട്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തു പിന്നീട് ബോഡിയുടെ ആ ഒരു താഴെ പോർഷനിൽ ആറ് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ താഴെ ആ ഒരു ബോഡിയുടെ അടുത്ത് ചെറിയ രീതിയിലൊരു കർവ് കെർവ് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോഷൻ ക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിനെക്കും ഫ്രണ്ടിനക്കും ഒരുപോലെ കട്ട് ചെയ്യരുത് രണ്ട് ക്ലോത്തും ഒരുമിച്ചാണ് ഉള്ളത് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ നെക്കിൻ്റെ വിട്ത്ത് വന്നിട്ട് രണ്ടിഞ്ചാണ് നെക്ക് ഇറക്കം വന്നിട്ടുള്ളതും ബാക്കിനൊക്കെ ഇറക്കം വന്നിട്ടുള്ളതും രണ്ടിഞ്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രണ്ട് നെക്കാണ് ആ ഒരു നെക്കിൽ നമ്മൾ സൈസ് എടുത്തേക്കുന്നത് ഒരു മൂന്നര ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ടിലോട്ട് നമ്മൾ ഒരുപാട് ഇറക്കവും ഇല്ല എന്നാലിട്ട് കുടുങ്ങി കിടക്കുന്ന ആ ഒരു ടൈറ്റ് എന്നുള്ള ആ ഒരു ലവലും അല്ലാത്ത രീതിയിലാണ് മൂന്നര ഇഞ്ച് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരും വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ മറക്കരുത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ലൈക്ക് ചെയ്യുക സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ ഇതപ്പോൾ ഫ്രണ്ടിനെക്കും ബാക്കിനെക്കും രണ്ടും വേറെ വേറെ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എടുക്കേണ്ടത് സ്ലീവിൻ്റെ പോർഷനും പിന്നെ നമുക്ക് താഴോട്ട് വരുന്ന ആ ഒരു പിന്നെ സ്കേർട്ട് പോലുള്ള അല്ലെങ്കിൽ തട്ട് തട്ടായിട്ട് അടിക്കാനുള്ള ആ ഒരു പോർഷനും കൂടിയാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനുള്ളത് നമ്മുടെ മൊത്തം ബോഡിയുടെ സൈസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെതാ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് നേരെ നമ്മുടെ ബോഡിയുടെ നേരെ താഴോട്ട് വെക്കുന്ന ആ ഒരു ഭാഗത്ത് കേട്ടോ ഇനി അതിനും താഴോട്ട് നിങ്ങൾ ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് വെച്ച ക്ലോത്തിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് പതിനഞ്ചിഞ്ചാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് മുപ്പതിഞ്ചാണ് നമ്മൾ വൺ സൈഡായിട്ട് അളവ് എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് ഒന്നുകിൽ അറുപത് ഇഞ്ച് എടുക്കാം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അമ്പതിഞ്ചോ നാൽപ്പതിഞ്ചോ അങ്ങനെ അറുപതിഞ്ചാകുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫ്രില്ലൊക്കെ ഇടാൻ വേണ്ടി പറ്റും കേട്ടോ നാൽപ്പത്തി ഇഞ്ചൊക്കെ ആകുമ്പോൾ വളരെ കുഞ്ഞു ഫ്രില്ലും അതുപോലെ തന്നെ ഇടവിട്ടിട്ടൊക്കെ ഇടേണ്ടതായിട്ട് വരും കുഞ്ഞു കുട്ടികൾക്കുള്ള ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് അടിപ്പിച്ചിടുന്നതാണ് കേട്ടോ എന്തുകൊണ്ടും ബെറ്റർ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ബോഡിക്ക് ഇഞ്ചാണ് ബോഡിയുടെ താഴോട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഞാൻ എന്താ ചെയ്ത പതിമൂന്ന് ഇഞ്ചാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനെ നേരെ ആക്കിയിട്ട് ഇത് ഇതുപോലെ വേറെ വേറെ ആക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് മാക്സി ക്ലോത്ത് ആണ് മാക്സി ഓൾറെഡി തയ്ച്ചെടുത്ത മാക്സി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്യാനും ക്ലീനാക്കി എടുക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതാ ഈ ഒരു സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഞാൻ രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കുന്നത് കേട്ടോ ഒരുപാട് തട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു തരുന്നില്ല ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ഒരു ഗ്രാ ഗ്യാപ്പിലാണ് കുട്ടിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ നിങ്ങൾക്ക് യൂസാക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെ മതിയാകും ഇനിയിപ്പോൾ സ്ലീവിനായിട്ട് ഞാൻ കുറച്ചധികം ലെങ്ത്തിൽ ആണ് ക്ലോത്ത് എടുക്കുന്നത് വീതി നിങ്ങളുടെ പിന്നെ കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പോൾ വൺ സൈഡ് പത്ത് ഇഞ്ചാണ് മെഷർ ചെയ്തിരിക്കുന്നത് അതായത് ടോട്ടൽ ഒരു സ്ലീവിന് ഇരുപത് ഇഞ്ചാണ് നീളം വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ബോഡിയുടെ ആ ഒരു പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ധാരാളം വെറൈറ്റി വെറൈറ്റി സൈസിലുള്ള കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ തയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ മാക്സിമം ഞാൻ നോക്കുന്നതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഞാൻ ആർട്ടിൻ്റെയും ഒക്കെ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നതെന്നൊക്കെ ഉള്ളത് ഇനി ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബോഡി കട്ട് ചെയ്തു അതുപോലെ തന്നെ താഴോട്ടുള്ള ആ ഒരു ഫില്ലിൻ്റെ പോഷൻ കട്ട് ചെയ്തു സ്ലീവ് കട്ട് ചെയ്തു സ്ലീവിൻ്റെ ചെറിയ രീതിയിലൊരു പട്ട ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈയൊരു സ്ലീവിന് ചെറിയൊരു ഇതിലൊരു പട്ട ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്നര ഇഞ്ച് ഗ്യാപ്പും പിന്നെന്താ നമുക്ക് സ്ലീവിന് ആവശ്യത്തിനുള്ള വീതി എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു രീതിയിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് പോർഷനിൽ ഞാനിതാ ഹൂക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒറ്റ വീഡിയോസാകുമ്പോൾ പിന്നെ പിന്നെതാ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വെറും കട്ടിങ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അതിൽ പത്ത് ഇഞ്ചാണ് നമ്മൾ ബോഡിക്ക് എടുത്തേക്കുന്നത് താഴോട്ട് പതിനൊന്ന് ഇഞ്ചാണ് പിന്നെന്താ ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എത്ര ബിഗിനേഴ്സാണെന്നുണ്ടെങ്കിലും തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാനിത് പ്രെസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ആയിട്ട് എഴുതി അറിയിക്കുക അടുത്തതായി ഈ ഒരു വീഡിയോയുടെ സ്റ്റിച്ചിങ്ങായിട്ട് ആയിട്ട് വരുന്നവർക്കും ടേക്ക് കെയർ ബാ ബൈ